ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമാകുന്നു. കൊറിയർ സർവീസ് എന്ന് പറഞ്ഞു വന്ന ഫോൺ കോളിനെ തുടർന്ന് യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയിൽ അധികം നഷ്ടപ്പെട്ടതായി പരാതി. ഉപ്പുതറ സ്വദേശിനി ഗീതുമോൾ തമ്പിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് പണം നഷ്ടമായത്. കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉപ്പുതറ സ്വദേശി ഈട്ടിക്കൽ ഗീതുമോൾ തമ്പിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമാണ് ഓൺലൈൻ തട്ടിപ്പ് വഴി 1 ലക്ഷത്തിലധികം രൂപ നഷ്ടമായത്. ജോലിക്ക് വിദേശത്തേക്ക് വീണ്ടും പോകുന്നതിനായി കട്ടപ്പനയിലെ പാസ്പോർട്ട് ഓഫീസിലും പോലീസ് ക്ലിയറൻസിനായും ഗീതു ഈ മാസം 18-ാം തീയതി പോയിരുന്നു. തുടർന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനായി എറണാകുളത്ത് പോയി. ഈ സമയം കൊറിയർ സർവീസിൽ നിന്നും പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ശേഷം വാട്സപ്പിൽ ഒരു നമ്പർ അയച്ചിട്ടുണ്ട് എന്നും അതിലുള്ള ലിങ്കിൽ കയറി 4 രൂപ അയക്കാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ഫോണിലേക്ക് പേഴ്സണൽ മെസ്സേജായി വന്ന OTP അയക്കാനും ആവശ്യപ്പെട്ടു. പാസ്പോർട്ട് നടപടിക്കും പോലീസ് ക്ലിയറൻസിനും പോയതുകൊണ്ട് അതിനെ തുടർന്ന് വന്ന ഫോൺ ആണെന്ന് കരുതി ഗീതു 4 രൂപയും OTPയും അയച്ചു കൊടുത്തു. ശേഷം 24-ാം തീയതി രാവിലെ 10 മണി മുതൽ ഏതാനും മിനിറ്റുകളുടെ ഇടവേളയിൽ 1,02,995 രൂപ നഷ്ടപ്പെട്ടു. 18-ാം തീയതി ഞാൻ PCC വെരിഫിക്കേഷനായി പാസ്പോർട്ടിൽ പോയി. അതിനുശേഷം 21-ാം തീയതി സ്പീഡ് പോസ്റ്റ് കൊറിയർ സർവീസ് എന്ന് പറഞ്ഞൊരു കോള് വന്നിരുന്നു. ആ കോൾ വന്നതിന് ശേഷം വാട്സാപ്പിൽ ഒരു ഹായ് അയക്കാൻ പറഞ്ഞു. അവരുടെ ഒരു ലിങ്ക് തന്നിരുന്നു. അതിൽ ഞാനൊരു അത് ആ ലിങ്കിൽ കയറി ഒരു 4 രൂപ അവർ അയക്കാൻ പറഞ്ഞു. ആ 4 രൂപ അയച്ചതിന് ശേഷം ഒരു ലിങ്ക് വന്നിരുന്നു നമ്മുടെ റൈറ്റ് സാധാ മെസ്സേജിൽ. ആ OTP അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം 24-ാം തീയതി എറണാകുളത്ത് ഞാൻ മെഡിക്കൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പലതവണയായിട്ട് 1,02,995 രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായി കണ്ടു. തിരിച്ച് ജോലിക്ക് പോകാനായി കടം വാങ്ങിയ പണമടക്കമാണ് നഷ്ടമായത്. സംഭവത്തിൽ ഗീതു ഉപ്പുതറ പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ.